ഗോകുലെ മോനെ വളരെ പ്രതീക്ഷയോടെയാണ് അടുത്ത തലമുറയെങ്കിലും നമ്മൾ കാത്തിരിക്കുന്നത് ഈ തലമുറയിലെ വല്ലാത്ത വർഗീയഭ്രാന്തൊക്കെ ഒന്ന് മാറി രാജ്യത്തെയും ജനങ്ങളെയും ഒക്കെ സേവിക്കുന്ന ഒരു പുതിയ തലമുറ ജനിക്കുമെന്നും ആ തലമുറയിൽ നിന്നൊരു പുതിയ നാടും ഒരു പുതിയ രാജ്യവുമൊക്കെ ജനിക്കുമെന്നും ഒരുപക്ഷെ നമുക്കാർക്കും അത് കാണാൻ ഭാഗ്യമില്ലെങ്കിലും എനിക്കൊന്നും ചിലപ്പോൾ കാണാൻ ഭാഗ്യം വരില്ല അടുത്ത തലമുറയിൽപ്പെട്ട എൻ്റെ ഗൂഗിൾ മോനെ പോലുള്ളവർക്കൊക്കെ അത് കാണാനും അനുഭവിക്കാനും ഒക്കെ ഭാഗ്യം വരുമെന്നൊക്കെ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് അനിയൻ്റെ പോസ്റ്റ് കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ അനിയൻ പോസ്റ്റ് ചെയ്ത പോസ്റ്റും അതിനെ തുടർന്ന് അനിയൻ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിനെ വർഗീയ വിഷലിപ്തമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥാപനമാക്കിയൊക്കെ ചിത്രീകരിച്ച് വളരെ ധാർമ്മിക രോഷത്തോടെ കമ്മ്യൂണിസ്റ്റ് മനസ്സാണ് അങ്ങേയ്ക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയ പോസ്റ്റുകളുമൊക്കെ വായിക്കാനിടയായത് നിഷ്പക്ഷ നിലപാടിൽ ഇന്ന് ആ കൊച്ചനിയൻ്റെ നിലപാടുകളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ രാജ്യം എല്ലാ മനുഷ്യരുടേതുമാണ് ഈ രാജ്യം ജനങ്ങളുടേതാണ് മതങ്ങളും മതസ്ഥാപനങ്ങളുമെല്ലാം എല്ലാ ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ് കോവിഡ് ബാധ ഉണ്ടാകുമ്പോഴെങ്കിലും എൻ്റെ അനിയം മനസ്സിലാക്കേണ്ടത് ജാതിയും മതവും രാജ്യവും വർണ്ണവും ഒന്നും നോക്കാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ ഈ അസുഖം പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സമയത്ത് വ്യക്തിയും കുടുംബവും സ്ഥാപനങ്ങളും എല്ലാമെല്ലാം കഴിയുന്നത് പോലെ സേവനങ്ങൾ എല്ലാ മനുഷ്യർക്കും ചെയ്യണം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ദൈവിക സന്ദേശത്തിൻ്റെ ആകെ രത്ന ചുരുക്കം അത് ഏത് മതത്തിലെടുത്ത് നോക്കിയാലും എല്ലാ മതങ്ങളിലെയും ദൈവങ്ങൾ പറയുന്നത് പ്രയാസപ്പെടുന്ന മനുഷ്യരെ സഹായിക്കണം മാധവസേവയാണ് മാനവസേവ എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെയാണ് ഒരു ദൈവം പോലും ഇന്ന് വരെ മനുഷ്യനോട് എനിക്ക് ചിലവിനായി കാശ് തരണമെന്ന് ഒരു ദൈവവും ആവശ്യപ്പെട്ടിട്ടില്ല ഈ ചിലവിനായുള്ള കാശ് സ്വീകരിക്കലൊക്കെ തുടങ്ങിയത് ഇതിൻ്റെ കൈകാര്യകർത്താക്കളും നടപടിക്കാരും ഇതിൻ്റെ സോ കോൾഡ് മതവിശ്വാസികൾ എന്നൊക്കെ പറയുന്ന ആളുകളുമൊക്കെ രംഗത്ത് വന്നതോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലാതെ ഒരു ദൈവവും ഇത്രയും ദാരിദ്ര്യം പിടിച്ച ജനങ്ങളിൽ നിന്ന് ഈ പറയുന്നത് പോലെ അവർ വെച്ച് നൽകുന്ന കണ്ടീഷൻസ് വെച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ മൂക്ക് എം ബി ബി എസിന് കിട്ടാമെങ്കിൽ ഇത്തരം തന്നേക്കാവേ എനിക്ക് ഇന്നത് കിട്ടാമെങ്കിൽ അങ്ങനെ കാശ് വാങ്ങിക്കാൻ ആവശ്യമുള്ള ഒരു ദൈവങ്ങളുമില്ല എല്ലാ ദൈവങ്ങളും പറഞ്ഞത് നിങ്ങളെല്ലാം പ്രയാസപ്പെടുന്നവർക്ക് കൂടു പട്ടിണിക്കാർക്ക് കൊടുക്ക് ചുറ്റുപാടിൽ കാണുന്ന വിശപ്പ് മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിച്ച് എന്നൊക്കെ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോകുൽ സുരേഷ് എന്ന് പറയുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ എൻ്റെ അനിയൻ നീയൊന്നാലോചിക്കണ്ടേ എൻ്റെ അനിയൻ്റെ ഈ സമ്പത്തും അല്ലെങ്കിൽ എൻ്റെ അനിയൻ കഴിച്ചിട്ടുള്ള ഭക്ഷണവും എൻ്റെ അനിയൻ ജീവിച്ചിട്ടുള്ള സൗകര്യങ്ങളുമൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക വർഗീയ കൂട്ടത്തിൽ നിന്നോ അല്ലെ വർഗീയ സംഘങ്ങളിൽ നിന്നോ ലഭിച്ചിട്ടുള്ളതാണോ എൻ്റെ അനിയൻ്റെ അച്ഛൻ മലയാള സിനിമയിലെ ക്ഷോഭിക്കുന്ന യുവാവായിരുന്നു സിനിമയിലെ തിന്മകൾക്കെതിരെ മാത്രമല്ല സിനിമ കാണാൻ വരുന്നവരെയും പുള്ളി ഇടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ടിക്കറ്റ് കൊടുക്കുന്നവരെ ഇടിക്കും കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഇടിക്കും അത്ര ശോഭം തുളുമ്പി ഷിറ്റ് എന്നൊക്കെ പറഞ്ഞ് കൈ പിടിച്ചൊടിക്കുന്ന അച്ഛൻ്റെ പടം എൻ്റെ മോനെന്ന് കാണണം ആ പടത്തിൽ ചില കഥാപാത്രങ്ങളെ എൻ്റെ മോൻ്റെ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട് അത് ഏകലവ്യൻ കമ്മീഷണർ എഫ് ഐ ആർ ഈ പടങ്ങളിലെല്ലാം എൻ്റെ മോൻ്റെ അച്ഛൻ ഗർജിച്ചത് മുഴുവൻ പൊട്ടിച്ചെറിച്ചത് മുഴുവൻ തെറി പറഞ്ഞത് മുഴുവൻ ഈ കള്ളക്കമ്മട്ടക്കാരായ എല്ലാ മതത്തിലെയും ദുഷ്ടന്മാർക്കെതിരെയാണ് അവരെയൊക്കെ എടുത്ത് കിണറ്റിലിടണം എന്നൊക്കെ പറയുന്നത് പോലെ വെടിവെച്ച് തകർക്കുന്ന ഈ പറയുന്ന അച്ഛൻ്റെ കഥാപാത്രങ്ങളുടെ ഏതെങ്കിലും ഒരു ഡയലോഗിനോട് എൻ്റെ മോനൊരു നീതി പുലർത്തിയിരുന്നെങ്കിൽ ഇതുപോലെ ഒരു സംഗതി ഇൻസ്റ്റാഗ്രാമിൽ എഴുതേണ്ടി വരുത്തില്ലായിരുന്നു ആദ്യം ഗോകുൽ സുരേഷ് ചോദിച്ചത് അമ്പലങ്ങളിൽ നിന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ ക്രിസ്ത്യൻ പള്ളികളിൽ നിന്നും മുസ്ലിം പള്ളികളിൽ നിന്നും എന്നാണ് ഈ സംഗതി തുടങ്ങിയ സമയം മുതലേ ഈ മനുഷ്യർക്ക് എല്ലാവർക്കും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം കേരളം ജാതിയും മതവും എല്ലാം മറന്ന് ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടിട്ടുള്ളത് അത് ഈ പറഞ്ഞതുപോലെ ഗോകുൽ സുരേഷ് എന്ന് പറയുന്ന എൻ്റെ അനിയൻ്റെ കണ്ണുകളിലൂടെ എന്ത് കേരളമാണ് കണ്ടതെന്ന് എനിക്കറിയില്ല മഹാപ്രളയം ഉണ്ടായപ്പോഴും അതിനുശേഷം വയനാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോഴും അതിനു മുമ്പ് സുനാമി ഉണ്ടായപ്പോഴും ഈ സന്ദർഭങ്ങളിലെല്ലാം എല്ലാ മതങ്ങളിലെയും ദേവാലയങ്ങൾ എല്ലാ മതങ്ങളിലെയും മനുഷ്യർ എല്ലാം മറന്ന് ഒന്നായി ചേർന്ന് നിന്ന സന്ദർഭങ്ങൾ എത്രയോ ഉണ്ടനിയാണ് ഏതെല്ലാം അമ്പലങ്ങളിൽ വെച്ച് മുസ്ലിം വിവാഹങ്ങൾ നടന്നു ഏതെല്ലാം പള്ളികളുടെ പരിസരങ്ങളിലും പള്ളികളിലും വെച്ച് ഹിന്ദു സഹോദരന്മാരുടെ വിവാഹം നടന്നു ഏതെല്ലാം മനുഷ്യർ കൊണ്ടുവന്ന ആഹാരങ്ങൾ ആരെല്ലാം കഴിച്ചു ഇതുപോലെ കുറേ പാവപ്പെട്ടവൻ ജാതിയും മതവും ഇല്ലാതെ സ്വന്തം മാതാപിതാക്കളെപ്പോലും നോക്കാതെ ഗേറ്റ് ചാടി വെളുപ്പിനെ ഈ അച്ഛനും അമ്മയ്ക്കും ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ വച്ചിരിക്കുന്ന കാശെടുത്ത് എടുത്ത് നിങ്ങളുടെ അച്ഛനെപ്പോലെയുള്ളവരുടെ പടം കണ്ട് കിട്ടുന്ന വരുമാനത്തിൽ അർമാദിച്ച് ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിൻ്റെ ശരിയായ കാഴ്ചകൾ കൂടി എൻ്റെ അനിയൻ കാണണം എന്നുള്ളതാണ് വിനീതമായൊരു അഭ്യർത്ഥന പിന്നെ ഇതൊരു ജാതിയും മതത്തിൻ്റെയും മാത്രം വിഷയമല്ല ആപൽ ബാന്ധവനാണ് ഗുരുവായൂരപ്പൻ പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്നതാണ് ഗുരുവായൂരപ്പൻ്റെ മനസ്സ് ആ ഗുരുവായൂരപ്പൻ്റെ പേരിലുള്ള ക്ഷേത്രത്തിലെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയോ മറ്റോ ഉണ്ട് അതിൻ്റെ വരുമാനം അതിലെ പലിശ മാത്രം പത്ത് കോടി രൂപയുണ്ട് ഈ കാശ് മുഴുവൻ ഏതെങ്കിലും ബാങ്കുകാർ പലിശയ്ക്കായിട്ട് മറ്റുള്ളവർ പാവപ്പെട്ടവർക്ക് കൊടുത്ത് പിഴിഞ്ഞെടുത്ത് അവൻ്റെ ജീവിതം കട്ടപ്പൊകയാക്കിക്കൊണ്ടിരിക്കുക അതിൽ പ്രത്യേകിച്ച് ഒരു ജാതി നോക്കിയൊന്നുമല്ല ഈ അമ്പലത്തിൽ കൊണ്ടുവന്ന് കാശ് ഇടുന്നവൻ ദരിദ്രനായി കഴിയുമ്പോഴും ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുത്തിരിക്കുന്ന ബാങ്കിൽ നിന്നാണ് അവൻ പന്ത്രണ്ടും പതിനെട്ടും ഇരുപത് ശതമാനം പലിശയ്ക്ക് കാശ് എടുക്കുന്നത് ഒരു വശത്തുകൂടി അവൻ ദൈവങ്ങളെ പ്രസാദിപ്പിക്കുന്നു മറുവശത്തുകൂടി അവൻ പലിശയ്ക്കെടുത്ത് തെണ്ടുന്നു ഈ കാശിൽ നിന്ന് അഞ്ചു കോടി രൂപ ഈ പറയുന്ന കേരളത്തിലെ എല്ലാ ജാതി മതക്കാരുടെയും സർക്കാരായ മോൻ്റെ അച്ഛൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത് നയനാരില്ലാത്ത കേരളത്തെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റുന്നില്ല നെഞ്ചുപൊട്ടി പൊട്ടി മരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ അച്ഛൻ അപ്രവാളിയിലേ അഭിനയിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ പുള്ളി കുറച്ചുകൂടൊക്കെ അല്ലാത്തൊരു മനുഷ്യനായിരുന്നു ഈ അടുത്ത് വരുന്ന പുതിയ വരുന്ന തലമുറയിലെ പിന്നെന്താ പറയുന്നത് ഇതുപോലെ ക്ഷോഭിക്കുന്ന അനീതിക്കെതിരെ പൊട്ടിത്തെറിച്ചിട്ടുള്ള അച്ഛൻ്റെ മകൻ ഇതുപോലൊക്കെ ആലോചിക്കാതെയും ചിന്തിക്കാതെയും വിഡിത്തങ്ങൾ പറയാൻ പാടുണ്ടോ ഏത് മതമാണ് ഈ സന്ദർഭത്തിൽ സർക്കാരിനോടൊപ്പം ചേരാതെ നിന്നതെന്ന് ഗോകുൽ സുരേഷിനൊന്ന് പറയാമോ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആലിക്കുട്ടി മുസ്ലിയാർ പിന്നെ അബ്ദുള്ള കോയ മദനി എന്ന് വേണ്ട കേരളത്തിലെ എല്ലാ മുസ്ലിം സമുദായത്തിലെയും സംഘടനകൾ അവരുടെ സ്ഥാപനങ്ങളോ കോളേജുകളോ എന്ത് വേണമെങ്കിലും അവർ ഇതിനു വേണ്ടിയിട്ട് അവർ വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു കെ സി ബി സിയിലെ അച്ഛന്മാർ അവരുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ മുഴുവൻ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു എല്ലാ മതത്തിലും പെട്ട മനുഷ്യരുടെ സ്ഥാപനങ്ങൾ മുഴുവൻ ഇത്തരമൊരു സന്ദർഭത്തിൽ വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അനിയൻ ഈ പറഞ്ഞ ഡയലോഗ് സത്യം പറഞ്ഞാൽ ഒരുമാതിരി പുളിച്ചു തേട്ടുന്നതെന്ന് മാത്രമല്ല കുടല് പോലും ഛർദിച്ച് പോകുന്ന തരത്തിലെ വാചകമാണ് എൻ്റെ അനിയൻ പറഞ്ഞത് ഇനി ഇതെല്ലാം കൂടാതെ ബി ജെ പി കാരനായ കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വഖഫ് ബോർഡിൽ നിന്ന് അമ്പത്തി ഒന്ന് കോടി രൂപ പി എം കെയർ ഫണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ വഖഫ് ബോർഡിൻ്റെ എന്നിട്ട് ഒരാളും പറഞ്ഞില്ല വഖഫ് സ്വത്തുക്കൾ എടുത്ത് പ്രധാനമന്ത്രിക്ക് കൊടുക്കരുത് കൊടുത്തത് ശരിയായില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എന്നു മാത്രവുമല്ല വഖഫ് ബോർഡിൻ്റെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും ക്വാറൻ്റൈനോ ഐസൊലേഷൻ വാർഡോ ആക്കാൻ വേണ്ടി വിട്ടു നൽകുന്ന കാര്യവും അദ്ദേഹം പ്രഖ്യാപിച്ചു അപ്പോൾ ഇത്തരം യാഥാർത്ഥ്യങ്ങളൊന്നും കാണാതെ ഈ പറഞ്ഞ എന്താ പറയുന്നത് മമ്മൂട്ടി ഏതോ സിനിമയിൽ അച്ഛൻ്റെ കൂട്ടുകാരൻ മമ്മൂട്ടി ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ അടവെച്ച് വിരിയിച്ചെടുക്കുന്ന ബ്രോയിലർ കോഴികളെപ്പോലെ സത്യസന്ധമായ ചുറ്റുപാടുകൾ കാണാതെ പുതിയ തലമുറയിൽ നിന്നും ഇതുപോലെ ആലോചനാരഹിതമായ വാക്കുകൾ പുറപ്പെടുന്നത് കാണുമ്പോൾ വേദനയുണ്ട് നിർബന്ധമായും അച്ഛൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഏകലവ്യൻ കമ്മീഷണർ എഫ് തുടങ്ങിയ പടങ്ങൾ നിർബന്ധമായും കാണണം എന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിക്കുന്നു